സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രണ്ട് ദിവസം മുൻപ് ന്യൂസ് മിനിറ്റ് എന്നൊരു ഓൺലൈൻ പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട് ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലകളുടെ ഡെലിവറി സേവനം ചെയ്യുന്നവരെക്കുറിച്ചാണ്. ഉപഭോക്താവാണ് രാജാവ് എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച് കച്ചവടം ഉറപ്പിക്കുന്ന കമ്പനികൾ ഈ ഡെലിവറി സേവകരുടെ ജോലിഭാരമോ സമയ ദൗർലഭ്യമോ ആകസ്മികമായ സമയനഷ്ടങ്ങളോ വഴിതടസ്സങ്ങളോ ശ്രദ്ധിക്കാറില്ല. പറഞ്ഞ സമയത്ത് ഭക്ഷണം എത്തിച്ചില്ലെങ്കിൽ വഴക്കുകളും ആക്ഷേപവും ജോലി നഷ്ടവുമായിരിക്കും ഫലം. ഭക്ഷണം കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ഉപഭോക്താക്കൾ നല്ലൊരു അഭിപ്രായം പോലും രേഖപ്പെടുത്താൻ തുനിയാറില്ല. അതിനാൽ ആ ഡെലിവറി സേവകരുടെ ശമ്പളം വർദ്ധിക്കാറുമില്ല. വിശപ്പിനെതിരെയുള്ള യുദ്ധത്തിൽ ഹങ്കർ സേവിയേഴ്സ് എന്ന് കോവിഡ് കാലത്ത് പേരെടുത്ത അവർ ഉപഭോഗ സംസ്കാരത്തിൽ അദൃശ്യരായി പോവുകയാണ്. ഭക്ഷണം വേവിക്കേണ്ട ബാധ്യത പോലും ഇല്ലാതായതോടെ ഭക്ഷണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചിന്തയിൽ നാം അല്പം കൂടി പിന്നിലായിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദ കസ്റ്റമർ ഈസ് കിങ് മോട്ടോ ഹാസ് ഇൻവിസിബിലൈസ്ഡ് ദ ഡെലിവറി റൈഡർ. ഇന്ന് നിയമാവർത്തനം 10:12 മുതൽ 22 വരെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വയ്യ. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രഥമവും പ്രധാനവുമായ കൽപ്പന നിയമാവർത്തനം 6:5, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നതിൻ്റെ ഭാഷ്യമാണ് ഈ പാഠഭാഗത്ത് നാം ഇന്ന് കേൾക്കുന്ന പ്രഭാഷണം. അതൊരു നിരോധനാജ്ഞയാണല്ലോ, നെഗറ്റീവ് കമാൻഡ്മെൻറ്റ്, അരുത് എന്ന് പറയുന്ന ഒന്ന്. പക്ഷേ നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ ക്രിസ്തീയതയുടെ സുവർണ നിയമം, ഗോൾഡൻ റൂൾ എന്നത് നിരോധനാത്മകമായ അർത്ഥത്തിലല്ല, ക്രിയാത്മകമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ എന്ന് മത്തായി 7:12. തിന്മകൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നന്മകൾ സ്നേഹാവേശത്തോടെ ചെയ്യണം. ആ അർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പരമപ്രമാണം എങ്ങനെ ക്രിയാത്മകമായി ജീവിക്കാം, പോസിറ്റീവ് എന്ന് പഠിപ്പിക്കുകയാണ് നിയമാവർത്തനം 10:10. ദൈവഭയമുണ്ടായിരിക്കുക, ദൈവ വഴിയിൽ നടക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ പാലിക്കുക തുടങ്ങിയ നാഴികക്കല്ലുകൾ താണ്ടി നാം ഈ പ്രബോധനം ശ്രവിക്കുകയാണ്. ഈ പാഠഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ത്രയം, മൂന്ന് ചേർന്ന ഗണം നാം കാണാതെ പോകരുത്. വിധവ, അനാഥർ, പരദേശികൾ. ദൈവത്താൽ സവിശേഷമായി സ്നേഹിക്കപ്പെടുന്നവരാണവർ. അതിൽ തന്നെ പരദേശികൾ, ഏലിയൻസ്, സ്ട്രേഞ്ചേഴ്സ്, ഹീബ്രുവിൽ ഗേർ, ഗ്രീക്കിൽ അല്ലോത്രിയോസ് എന്നത് കൂടുതൽ ശ്രദ്ധിക്കണം. സുവിശേഷത്തിനൊപ്പം നമ്മുടെ ഹൃദയം കൂടി തുറക്കേണ്ടതിനെ ദ്യോതിപ്പിക്കുന്ന ഒരു പദം കൂടിയാണത്. അപരൻ, അന്യൻ, പരദേശി. ദൈവം അവന് തൻ്റെ ഭവനത്തിൽ ഇടവും വിരുന്നും ഒരുക്കുന്നുണ്ട്. ദൈവത്തെ അനുകരിക്കുന്ന നമ്മളും അങ്ങനെ തന്നെ ആയിത്തീർന്നേ പറ്റൂ. ഈ അന്യൻ എന്നത് ആശയപരമായും വംശീയമായും സാമ്പത്തികമായും അങ്ങനെ ഏതെല്ലാം വിധത്തിലൊക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാം. പക്ഷെ ദൈവസന്നിധിയിൽ അങ്ങനെ യാതൊരു വേർതിരിവുമില്ല. ഈ ത്രയം ഡ്യൂട്രോണമിക് ട്രയോ 11 പ്രാവശ്യമാണ് ഈ ഗ്രന്ഥത്തിൽ ഒരുമിച്ച് ആവർത്തിക്കപ്പെടുന്നത്. പരദേശികളെ മാനിക്കേണ്ടത് ഇസ്രായേലിന് ഒരു ചട്ടമായി മാറുന്നു. കാരണം ഇസ്രായേൽ തന്നെ പരദേശിയായിരുന്നു. 15:13, അപോസ്തല പ്രവർത്തനം 7:6, പുറപ്പാട് 23:9. സുവിശേഷം വിശാലമായ ലോകത്തിലേക്ക് പടർന്നപ്പോൾ, എല്ലായിടത്തും വിശ്വാസം വർദ്ധിച്ചപ്പോൾ, അപരരുടെ വിശ്വാസവും തങ്ങളുടെ വിശ്വാസവും ഒരു വഴി ചേർന്ന് എല്ലാം ബൃഹത്തായ വിശ്വാസമായി തീർന്നു എന്ന് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2 കൊരിന്ത്യർ 10:15. വിശ്വാസത്താലാണ് പരദേശിയായി വാണപ്പോഴും അബ്രഹാം ദൈവത്തെ തേടിയത്. 11:9. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ തെരേസ ബെനഡിക്ത എന്നൊരു കർമ്മലീത സന്യാസിനിയുടെ തിരുനാളാണ്, സെൻറ്റ് തെരേസ ബെനഡിക്ത ഓഫ് ദ ക്രോസ്. പണ്ട് അവൾ എഡിത്ത് സ്റ്റൈൻ എന്ന പേരുള്ള അതിപ്രശസ്തയായ ഒരു യഹൂദ വനിതയായിരുന്നു. ലോകം കണ്ട മികച്ച തത്വജ്ഞാനികളിൽ ഒരാൾ. അവൾ ക്രമേണ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും കർമ്മലീത സന്യാസിനിയായി തീരുകയും ചെയ്തു. പക്ഷേ യഹൂദ വംശജയായതിനാൽ നാസികളാൽ തടവിലാക്കപ്പെട്ടു. ഓഷ്വിറ്റ്സ് എന്ന കുപ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ രക്തസാക്ഷിത്വം വരിച്ചു. നാസികൾ യഹൂദർക്കെതിരെ നടത്തിയ കൂട്ടക്കൊല മൃഗീയമാണ്, സങ്കല്പാതീതവും. ചെറു പരിഹാസങ്ങളിൽ തുടങ്ങിയ വംശീയ വേർതിരിവുകൾ അവസാനം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള യഹൂദ നിർമ്മാർജ്ജനമായി മാറി. കളിവാക്കിൽ തുടങ്ങി പരിഹാസവും തരം താഴ്ത്തലും ചവിട്ടിത്താഴ്ത്തലും പിന്നെ അധിക്ഷേപവും മർദ്ദനവും കൊലയുമായി അത് ചരിത്രവഴിയിൽ വളർന്നു കയറി. വംശശുദ്ധിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പടു സിദ്ധാന്തത്തിൻ്റെ ബലത്തിൽ
അവർ തങ്ങൾക്ക് യോജിക്കാത്തവരെയെല്ലാം ഇല്ലാതാക്കി. അപരവൽക്കരണം, അന്യവൽക്കരണം, എലിയനൈസേഷൻ, അത് വാക്കിലും പ്രവൃത്തിയിലും നടമാടി. ആനുകൂല്യങ്ങൾ, പ്രിവിലേജ്, പ്രത്യയശാസ്ത്രം, ഐഡിയോളജി, മുൻവിധികൾ, പ്രെജുഡിസ്, ഇതാണ് അന്നും ഇന്നും ഇത്തരം അന്യന്മാരെ സൃഷ്ടിക്കുന്നതിൽ നാം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവരെ വേർതിരിക്കുന്ന മാർഗങ്ങൾ. എന്നാൽ നാഥൻ അത്തരം കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവരെ തന്നെയാണ് സവിശേഷമായി സ്നേഹിക്കുന്നത്. ഗർ വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ മാനുഷിക പ്രതിഭാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എംപതി, സഹാനുഭൂതി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗാഢമായ അവഗാഹത്തോടെ സഹാനുഭൂതി എന്നത് അപരനെ ഒഴിച്ചുകൂടാത്തവനായി അംഗീകരിക്കുക എന്ന ആദ്യ പടിയിൽ നിന്ന് വരുന്നു. അപരനെ ചേർത്ത് പിടിച്ച് ചിന്തിക്കുന്ന വിശാലമായ ഒരു ജീവിതയുക്തിയാണത്. അപരനെക്കുറിച്ച് അഗാധമായ അറിവ് നമുക്കിത് പകർന്നു തരും. നാം ആരെന്ന് തിരിച്ചറിയാനും അത് നമ്മെ സഹായിക്കും. ഈ അറിവും തിരിച്ചറിവും കൂടാതെ നമുക്ക് അപരനെ സ്നേഹിക്കാനാകില്ല. വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ പറഞ്ഞു, ദരിദ്രനോട് ദൈവത്തിനുള്ള സവിശേഷ പരിഗണന, പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ, അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഓസ്കാർ റൊമേറോ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രൂപാന്തരീകരണം എന്നത് ഒരു ദൃശ്യാനുഭവം മാത്രമായിരുന്നില്ല, അതിലൊരു കേൾവിയും അനുസരണവും ദൈവാനുകരണവും അടങ്ങിയിരുന്നല്ലോ. ആ സ്നേഹക്ഷണത്തെ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നതുമാണ്. റോമിൽ തൻ്റെ വൈദിക പഠനകാലത്ത് 1941 ക്രിസ്മസ് തലേരാത്രിയിൽ നഗരത്തിൽ നടക്കവേ ദരിദ്രരെ കണ്ടിട്ട് വിശുദ്ധ റൊമേറോയ്ക്ക് ഒരു ബോധോദയമുണ്ടായി. ദരിദ്രരിൽ ക്രിസ്തു അവതരിക്കുന്നു, അവരുടെ കീറത്തുണികളിൽ അവർ ദൈവത്തെ കണ്ടെത്തി ആരാധിക്കുന്നു. ഇന്നലെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാളായിരുന്നല്ലോ. സ്പാനിഷ് അധിനിവേശക്കാരോടൊപ്പം ഇന്നത്തെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഹൈറ്റി തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വന്ന ഒരു ഡൊമിനിക്കൻ സന്യാസിയാണ് അന്തോണിയോ ദേ മൊന്തേസിനോസ്. ക്രിസ്ത്യൻ അധിനിവേശക്കാർ തദ്ദേശീയരായ റെഡ് ഇന്ത്യൻ വംശജരോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് നേരെ കണ്ണടയ്ക്കാതെ അദ്ദേഹം വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ദേവാലയത്തിലെ പ്രസംഗപീഠത്തിൽ നിന്ന് അലറി. December 21, 1511 ഈ നിരാലംബരും നിഷ്കളങ്കരുമായ ജനത്തോട് നിങ്ങൾ കാണിക്കുന്ന അതിക്രൂരതകൾ നിങ്ങളെ കഠിന പാപത്തിൽ ജീവിച്ച് മരിക്കുന്നവരായി മാറ്റിയിരിക്കുന്നു. ദരിദ്രരുടെ സാന്നിധ്യം സഭയ്ക്ക് ഇതുപോലെ ഒരു ഉണർത്തുപാട്ടാണ്. എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ, രൂപാന്തരീകരണം പ്രാപിക്കാൻ, ദൈവത്തെ കണ്ടെത്താനുള്ളൊരു വേദികയാണ് ദരിദ്രരുടെ ജീവിതം. അവിടെ ദൈവത്തിനെ കണ്ടെത്തിയില്ലെങ്കിൽ, ആ കുരിശിൽ നിന്ന് അവനെ പിടിച്ചുയർത്തിയില്ലെങ്കിൽ സഭ ഇപ്പോഴും ഗാഢനിദ്രയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കുരിശ് എന്നത് സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം തിരോഭവിച്ച ദൈവത്തിൻ്റെ, ആബ്സെന്റ് ഗോഡിൻ്റെ അടയാളമാകാം. എന്നാൽ ദരിദ്രരെ സംബന്ധിച്ച് അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഏതെങ്കിലും അവ്യക്തമായ വിശാലമായ ദൈവസങ്കല്പമല്ല വെയ്ക് ആൻഡ് ജാൻഡ്രിക്, ക്രിസ്തുനാഥൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അടയാളം, ഇന്നും നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ അടയാളം. ഇന്നലെ യോഹന്നാൻ 6 ധ്യാനിച്ചപ്പോൾ നാം ഇതെല്ലാം കണ്ടത് തന്നെ. അതിനാൽ ഇന്ന് നിയമാവർത്തനം 10 പറയുന്നത് ശ്രദ്ധിക്കാം. ദൈവത്തിന് ഇത്രയേറെ പ്രിയമുള്ള വേറെ ജനമില്ലെന്ന്, ദൈവത്തിന് പക്ഷപാതമുള്ളതുപോലെ. എന്നാൽ ദൈവത്തിന് പക്ഷപാതമില്ലല്ലോ, Romans 2:11. പക്ഷേ ഒരു പക്ഷം അവൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. തൻ്റെ മനുഷ്യാവതാരത്തിൽ ക്രിസ്തു ദരിദ്രനായി തീരുക വഴി. അതിനാൽ ദരിദ്രരിൽ ക്രിസ്തുവിനെ കാണാതെ തരമില്ലെന്നായി. പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ. ഇന്ന് സങ്കീർത്തനം 147 ഇത് തന്നെ പാടുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ച്. ദൈവം അവകാശമായി തിരഞ്ഞെടുത്ത ജനം. അസംഖ്യം നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നിയിട്ടും ദൈവം അവ ഓരോന്നിനെയും പേരെടുത്ത് വിളിക്കുന്നുവെന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ. Genesis 15:5 സർവ്വജനതകൾക്കും അവൻ പിതാവുമായി മാറുമല്ലോ. Romans 17:11 ശാരീരികമായി മാത്രമല്ല ആധ്യാത്മികമായും. Romans 4:16. അതിനാൽ ദൈവിക പദ്ധതിയിൽ പരദേശി എന്നൊന്നില്ല. അന്യനും അപരനും വിദൂരസ്ഥനും പടികടത്തപ്പെട്ടവനുമില്ല. ദൈവത്തിന് കല്ലിൽ നിന്നുപോലും അബ്രഹാത്തിന് സന്തതികളെ ജനിപ്പിക്കാവുന്നതേയുള്ളൂ. Matthew 3:9 ജീവനുള്ള കല്ലുകൾ. ആ ശിലകൾ ഉപയോഗിച്ച് അവൻ ജെറുസലേമിനെ നിർമ്മിക്കുന്നുവെന്ന് ഇന്ന് സങ്കീർത്തനം പാടുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ദൈവം ഇങ്ങനെ സഭയെ സ്ഥാപിക്കുകയും കല്ലിനോട് കല്ല് ചേർത്ത് നിർമ്മിക്കുകയും Ephesians 2:20 വർദ്ധമാനമാക്കുകയും Apostle 2:47 ജീവന്റെ അപ്പത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. Johannes 6 Apostle 2:42-46. ഒരേ അപ്പം ഭക്ഷിക്കുന്നവർ ഒരേ ശരീരമായി മാറുന്നു. 1 Corinthians 10:17 ദൈവത്തിൻ്റെ ആ ഭവനത്തിലേക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട്. Luke 14:21
ഇന്നലെ നാം കണ്ടതുപോലെ ആ ക്ഷണം നിരസിക്കാൻ നാം സ്വതന്ത്രരാണെങ്കിലും പിതാവിനാൽ ആകർഷിക്കപ്പെട്ട നമ്മൾ, യോഹന്നാൻ 6 ഈ സജീവ ശിലകളെക്കുറിച്ച് 1 പത്രോസ് 2:5 പഠിപ്പിക്കുന്നുണ്ട്. അതേ ഭാഗത്ത് തന്നെയാണ് നാം ലോകത്തിൻ്റെ രീതികൾക്ക് അനുരൂപരാകരുത് എന്ന് പഠിപ്പിക്കാൻ നാം ലോകത്തിൽ പരദേശികളാണ് അലോട്രിയോസ് എന്ന് ശ്ലീഹ പറയുന്നത്. 1 പത്രോസ് 2:11 ഇന്ന് സുവിശേഷത്തിലും നാം അത് കാണും. മത്തായി 17:22-27 മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. എത്ര വിരോധാഭാസമാണല്ലേ അത്. മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ പോലും സ്നേഹിച്ച് സംരക്ഷിക്കാൻ സാധിക്കാതെയായിരിക്കുന്നു. ദേവാലയ നികുതി കൊടുക്കുന്ന ഭാഗമാണ് തുടർന്ന്. നികുതി കൊടുക്കേണ്ടത് അന്യരാണ്. മക്കളുടെ കയ്യിൽ നിന്ന് ആരും നികുതി മേടിക്കാറില്ല. ഈ ഒരർത്ഥത്തിൽ ദേവാലയത്തിൻ്റെ അധിപനായ ദൈവം ആരുടെ കയ്യിൽ നിന്നാണ് നികുതി ഈടാക്കുന്നത്? മക്കളിൽ നിന്നാകാൻ തരമില്ലല്ലോ. താൻ ദൈവപുത്രനാണ് എന്ന് നാഥൻ വീണ്ടും ഊന്നി പറയുന്നൊരു ഭാഗം തന്നെയാണിത്. നാം എല്ലാം അവനെപ്പോലെ ദൈവമക്കളുമാണ്. മക്കളെങ്കിൽ സ്വതന്ത്രരും അവകാശികളുമാണ്. അതിനാൽ ധനത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കെട്ടുപാടുകളില്ലാതെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനാകട്ടെ.